വിഷ് യു ഓൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ. ഈ കൊല്ലം എൻ്റെ നാലാമത്തെ സിനിമ ദിവാഞ്ചി മൂല ഗ്രാൻഡ് പ്രീ റിലീസാകാൻ പോവാണ്. കണ്ണിന് സൂക്കടമൊന്നുമില്ല, രാജീവ് പിള്ള കണ്ണാട ഇടാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടതാണ്. രാജീവ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ. അല്ലേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഫസ്റ്റ് വീക്ക് ജാനില് ദിവാഞ്ചി മൂല ഗ്രാൻഡ് പ്രീ എന്ന് പറഞ്ഞ മൂവി റിലീസാവുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റാണ്. സോ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ചേട്ടാ, ഫസ്റ്റ് ഓഫ് ഓൾ, ചേട്ടൻ്റെ എല്ലാ പടങ്ങളും എടുത്തു നോക്കുകയാണെങ്കിലും ആദ്യത്തെ മുതൽ നോർത്ത് 24 ഗാഥം, സപ്തമ ശ്രീ തസ്കര, 7000 കണ്ടി, ഇപ്പം ദിവാഞ്ചി മൂല ഗ്രാൻഡ് പ്രീ, ഈ പേരുകളും മലയാള സിനിമയിൽ ഇതുവരെ എങ്ങും കേട്ട് പരിചയം പോലും ഇല്ലാത്ത പേരുകളാണ്. ഈ പേരുകൾ മാറ്റി ഇടുന്നതിൻ്റെ, പേരുകൾ ഇങ്ങനെ ഒരു വ്യത്യസ്തതയുള്ളൊരു പേരുകൾ ഇടുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പടത്തിന് കൂടുതൽ പ്രയോജനം ചെയ്യുമെന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടോ? 1,347 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഉത്തരമാണ്. ഉത്തരം അതേ ഉത്തരം തന്നെ, 48-ാമതുകൂടെ പറയാം, 48-ാം പ്രാവശ്യം. അതായത് എൻ്റെ 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 ഒരു ബിലീഫ്, ഏറ്റവും ആദ്യത്തെ പബ്ലിസിറ്റി പേരാണ്. അപ്പം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഷോർട്ട് പേരുകൾ ഇടാം. പക്ഷേ ആദ്യത്തെ സിനിമയ്ക്ക് നോർത്ത് 24 കാദം എന്നുള്ളൊരു പേരിട്ടതോടെ പിന്നെ അത് എൻ്റെ സിനിമകൾക്കൊക്കെ അങ്ങനത്തെ പേരുകൾ വരും എന്നുള്ളൊരു ഒരു ഇതായി. അതൊരു അത് ഇപ്പോൾ ഒരു ഇനീഷ്യൽ പബ്ലിസിറ്റി തന്നെയായി മാറിയിട്ടുണ്ടത്. അപ്പോൾ സിനിമയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു വ്യത്യസ്തമായ അല്ലെങ്കിൽ ഒരു വികൃതമായിട്ടുള്ളൊരു പേരിട. അപ്പോൾ ഇതിലിപ്പോൾ വികൃതമൊന്നുമില്ല. ദിവാഞ്ചി മൂല, ദിവാഞ്ചി മൂല തൃശ്ശൂർ മൂല ശരിക്കും ഒരു സ്ഥലമല്ലേ? ദിവാഞ്ചി മൂല തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്ഥലം. അവിടെ പറഞ്ഞ അതിനോട് ബന്ധമുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ടെന്ന് പറയാം, ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല. അങ്ങനത്തെ ഒരു 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 കഥയാണ് നമ്മളിവിടെ പറയണത്. ഓൾ മൂവീസ് ബേസ്ഡ് ഇൻ തൃശ്ശൂർ. ഓൾ മൂവീസ് ബേസ്ഡ് ഇൻ തൃശ്ശൂർ. ബട്ട് വാട്ട് ഐ ആം ട്രൈങ് ടു സേ, ഒരു 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 യൂണിവേഴ്സല്ല, അതായത് ഇഫ് കേരള ഇസ് എ യൂണിവേഴ്സ്, ആ യൂണിവേഴ്സിൻ്റെ ഒരു കഥ പറയണതാണിത്. തൃശ്ശൂർ അതിനൊരു ഒരു ഒരു സ്ഥലം തിരഞ്ഞെടുത്തു എന്ന് മാത്രം. ദിവാഞ്ചി മൂല എന്നുള്ളൊരു നല്ല പേര് അവിടെ നിന്ന് ഉള്ളതുകൊണ്ട് ആ പേരും കിട്ടും. അതിലൊരു ബൈക്ക് റേസും ബൈക്ക് റേസ് അങ്ങനത്തെ റേസേഴ്സും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഇതുള്ളതുകൊണ്ട് ഗ്രാൻഡ് പ്രീ എന്നുള്ളൊരു സാധനം വെച്ചിട്ട്. ബൈക്ക് റേസ് ആണോ ഇതിലെ ഏറ്റവും? അല്ല, ഇതിലെ ഒരു ഒരു ഇതൊരു ഫാമിലി സിനിമയാണ്. കോമഡി ഫീൽ ഗുഡ്, വെരി, പിന്നെ സ്പോർട്ടിങ് ഫീൽ ഗുഡ് ഫാമിലി മൂവി. ഓക്കെ, സ്പോർട്സ് എന്ന് വേണ്ട, സ്പോർട്ടിംഗ് നോക്കാം. ശരി, ഇതില് ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇത്രയധികം ആൾക്കാരുണ്ടായിട്ടും ചേട്ടൻ ഒരു ന്യൂ കമ്മറിന് ഇത്ര നല്ലൊരു വേഷം ഇതിൽ കൊടുക്കുകയുണ്ടായി. സോ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്രേക്ക്. ന്യൂ കമേഴ്സ് എന്ന് പറയാം ഇതിൽ. യൂഷ്വലി എൻ്റെ ഇപ്പം എല്ലാ മൂവീസിലും എല്ലാവർക്കും ഈക്വൽ ഫുട്ടേജ് ആണ് സാധാരണ ഉണ്ടാവാറ്. ശരി, ഇപ്പം നോർത്തും അല്ലെങ്കിൽ സപ്തമശ്രീ തസ്കര എടുത്തുമൊക്കെയാണ്, ലോർഡ് ലിവിങ്സ്, അപ്പോൾ ഇതിലെല്ലാവരും. ഇപ്പോൾ ചാക്കോച്ചനുണ്ട്, വിനായകനുണ്ട്, നയലഘോഷ് ഉണ്ട്, വേണുചേട്ടനുണ്ട്, നെടുമുടി വേണുണ്ട്, സിദ്ദിഖാണ്ട്, രാജീവ് പിള്ള ഉണ്ട്. അതേ, നല്ല നടനാണ് കേട്ടോ രാജീവ് പിള്ള. അയാളെ പറ്റിയിട്ട് ഞാൻ പിന്നെ പറയാം. ഇവരൊക്കെ ഉണ്ട്, പക്ഷേ കുറച്ച് ന്യൂ കമേഴ്സിനെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ രാഹുൽ രാജശേഖരനുണ്ട്, ജിത്തൻ പാറമേലുണ്ട്, പാറ എന്ന് നമ്മൾ വിളിക്കും, പിന്നെ ഒരു ബിമ്മലുണ്ട്. അപ്പം ന്യൂ കമേഴ്സിനും അതേ പഴയ പിന്നെ അതേ ആക്ടേഴ്സിൻ്റെ അതേ ഫുട്ടേജ് കൊടുത്തിട്ടുള്ള. ഓക്കെ, ദിവാഞ്ചി മൂല ഗ്രാൻഡ് പ്രീയിലോട്ട് വരുമ്പോൾ അതിലൊരു ഒരു പാർട്ടായിരുന്നു ഞാൻ. അപ്പം എനിക്കൊരു കാര്യം ചോദിക്കാനുള്ള, മലയാളത്തിലെ വലിയ ഡയറക്ടേഴ്സ്, അധികം വലുതല്ലെങ്കിലും കുറച്ച് സിനിമ ചെയ്ത ഡയറക്ടേഴ്സ് പോലും എന്നെ അവരുടെ പടങ്ങളിൽ വിളിക്കാറില്ല. അപ്പം ചേട്ടൻ നാഷണൽ അവാർഡ് കിട്ടിയൊരു ഡയറക്ടറാണ്, എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ ഒരു കഥാപാത്രം തന്നതെന്ന് പലപ്പോഴും ചോദിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ചോദിക്കാറ്, എന്തുകൊണ്ട് തരാൻ പാടില്ല?
എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചാൽ എന്തു പറയും? അല്ല, എനിക്ക് എന്തുകൊണ്ടും തരാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതങ്ങനെയൊന്നുമില്ല. അതായത് ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് എൻ്റെ മുന്നത്തെ സിനിമകളിലും ഞാൻ ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് സുധീർ കരമന, സുധീർ അതൊരു വില്ലൻ അങ്ങനത്തെ വേഷം കുറച്ച് സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് എന്റെ മൂവിയിൽ വന്നിട്ട് ലീഫ് വാസു എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ ചെയ്തു. ഇപ്പം സുധീറിന് കോമഡി നല്ലപോലെ വഴങ്ങുന്ന ആ ഒരു മൂവിയിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ രാജീവ് പിള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മാച്ചോ മാൻ, ഏഴേ മുക്കാൽ കട്ട, എട്ടില്ല ഏഴേ മുക്കാലേ ഉള്ളൂ, ഏഴേ മുക്കാൽ കട്ട, അല്ലെങ്കിൽ ഇങ്ങനെ ബൈസെപ്സ് ഫ്ലെക്സ് ചെയ്യണ ഒരു 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 സത്യം പറഞ്ഞ ഒരു ഒരു അസൂയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം എന്നെ കൊണ്ട് അതൊന്നും വരുത്താൻ പറ്റില്ല. അപ്പൊ എങ്ങനെ രാജീവ് പിള്ള എന്നുള്ള ഈ സുന്ദരനെ ഒരു വിഡ്ഢിവേഷം വിഡ്ഢിവേഷം കെട്ടിക്കാം എന്നുള്ളൊരു ഇത് ഒരു ആ ഒരു ദൗത്യമായിരുന്നു. ബട്ട് ജോക്സ് അപ്പാർട്ട്, എൻ്റെ ഒരു ബിലീവ് എന്താണെന്ന് വെച്ചാൽ, രാജീവ് ഇസ് എ ഗുഡ് ആക്ടർ. രാജീവിന് ഈ അയാളുടെ ശരീരം കണ്ടിട്ട് ജഡ്ജ് ചെയ്യരുത്. ഞാൻ രാജീവിനെ ആദ്യമായിട്ട് കാണുന്ന ലിജോ ജോസഫിന്റെ കല്യാണത്തിനാണ്. അത് ഞാൻ പറയാം, ലിജോ സാറിന്റെ കല്യാണത്തിന് കുറെ പേര് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കഴിച്ചിട്ട് എന്തോ പോകുമ്പോൾ അല്ലേട്ടൻ എന്നെ വിളിച്ചിട്ട് രാജീവ് എന്ന് വിളിച്ചു. അപ്പോൾ എനിക്ക് ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ ആദ്യം ഒരു ഫോറിനറാണെന്ന് വിചാരിച്ച, ലിജു സാറിന് അങ്ങനെ ധാരാളം സുഹൃത്തുക്കളുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഞാൻ അനിൽ രാധാകൃഷ്ണൻ മേനോൻ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ഡയറക്ടറാണ്. ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്, സ്ഥിരമായിട്ട് പുള്ളി എന്തൊരു മോഡസ്റ്റി, അതെ, ഇത്രയും മോഡസ്റ്റ് ആയിട്ടാണ് സാധാരണ ആൾക്കാരോട് സംസാരിക്കുന്നത്. ബാക്കി പറഞ്ഞു. അപ്പം അങ്ങനെ അപ്പോൾ രാജീവിനെ അവിടെ നിന്ന് കണ്ടു. പിന്നെ രാജീവ് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് കുറേ പ്രാവശ്യം. ആക്ച്വലി ഈ ദിവാഞ്ചി മൂലയിൽ രാജീവ് ഉണ്ടായിരുന്നില്ല ഇംഗ്ലീഷിൽ. രാജീവിനെ അറിയാലോ, രാജീവ് പറഞ്ഞൊരു പിന്നെ ഒരു ചെറിയൊരു ക്യാരക്ടറായാലും ചെയ്യാൻ താല്പര്യമാണ്. അപ്പോൾ ആ അങ്ങനെയാണ് ഞാൻ വേറെ വല്ലവരെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചിരുന്ന ഒരു ഗൺമാൻ ക്യാരക്ടർ. പക്ഷേ ഈ ഗൺമാൻ ഈ യൂഷ്വൽ രാജീവായി പോയി കഴിഞ്ഞാൽ അതിനൊരു രസം ഉണ്ടാവില്ല. അങ്ങനെയാണ് രാജീവിൻ്റെ ഒരു ഗെറ്റപ്പ് കൊടുത്തത്, വയറ് ചാടിച്ചു. പിന്നെ രാജീവ് പ്രത്യേകിച്ച് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, എനിക്കിതിൽ ചേട്ടാ ഒരു കുറച്ച് മൂലക്കുരുവോ ഫയൽസോ എന്തെങ്കിലുമൊക്കെ തരണം. അപ്പം അങ്ങനെയാണ് രാജീവിന് അതിൽ കുറച്ച് ഒരു തുള്ളി ഫയൽസും കൊടുത്തു അല്ലേ. തിരക്കല്ലാണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വലിയ റോളൊന്നുമില്ല, ചെറിയൊരു ക്യാരക്ടറാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു രാജീവ് ഇന്ന് വരെ ചെയ്തതിൽ വളരെ ഒരു വ്യത്യാസം ഇല്ല. അപ്പം അതാണ്. അപ്പം വട ഐ വോണ്ടഡ് ടു ഷോ ഇസ് രാജീവിന് അങ്ങനെ ഒരു പ്രീ കൺസീവ്ഡ് ഒരു 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 റോളുകളൊന്നുമില്ല. രാജീവിന് എന്തും ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കണതിൻ്റെ ഒരു തുടക്കം.